കൂടല്ലൂർ സെന്റ് ജോസഫ് ഇടവക ഇന്ന് അഭിമാനപൂരിതയാവുകയാണ്. കാരണം ഈ ഇടവകയുടെ പുത്രൻ ബഹുമാനപ്പെട്ട ശംശാന കട്ടിപ്പറമ്പിൽ തോമസ് ദൈവപുത്രനായും മിശിഹാടി ആഹ്വാനം സ്വീകരിച്ച് ജീവിതകാലം മുഴുവൻ ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനിച്ചുറച്ച് അവിടുത്തെ പരിശുദ്ധ പൗരോഹിത്യത്തിൽ ഇന്ന് പങ്കുചേരുകയാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും സ്നേഹത്തിൻ്റെ പര്യായമായി സ്വയം ബലിയാവുകയും ചെയ്ത ഈശോയെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്കായി മുറിക്കപ്പെടുവാൻ തയ്യാറായി ബഹുമാനപ്പെട്ട ശംശാന ഇപ്പോളിതാ കർത്താവിൻ്റെ ബലിവീഥിയിലേക്ക് ആഗതനാവുകയാണ്. അനന്തകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൗരോഹിത്യ ജീവിതയാത്ര ഞാൻ ഇന്നിവിടെ ആരംഭിക്കുമ്പോൾ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന ദൈവകാരുണ്യമാണ് നാളിതുവരെ എന്നിൽ പ്രവർത്തന നിരതമായിരുന്നത് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ദൃശ്യമായ എൻ്റെ ബലഹീനതകളിൽ അദൃശ്യമായി അവതരിച്ച മഹാകാരുണ്യം, അതാണ് ഇന്ന് ഈ ബലിക്കല്ലിനരികെ ബലിക്കുഞ്ഞാടായി എന്നെ വാർത്തെടുത്തത്. അതിയായ സന്തോഷത്തോടും ആത്മനിർവൃതിയോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. സ്നേഹമായി മാറുവാകമായി നീ യാഗത്തിൽ ദീപമായി ഞങ്ങളെയും നന്ദിയെ സഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി കട്ടിപ്പറമ്പിൽ തോമസ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാ നിത്യമാം ജീവൻ നേടാ നിത്യമാം ജീവൻ നേടാ. ഏറെ അഭിമാനത്തോടെ പറയുവാൻ എനിക്ക് ജന്മം നൽകി ക്രൈസ്തവ വിശ്വാസത്തിൽ എന്നെ വളർത്തി മാതൃകാപരമായ ജീവിതത്തിലൂടെ വളർച്ചയുടെ വഴികളിൽ ദൈവോന്മുഖനായി ജീവിക്കുവാൻ
എനിക്കെന്നും പ്രചോദനം നൽകിയ എൻ്റെ മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും മുട്ടിപ്പായ പ്രാർത്ഥനയുടെയും ത്യാഗങ്ങളുടെയും ഫലമാണ് എൻ്റെ ഈ പൗരോഹിത്യം. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളൊരുക്കി കാത്തിരിക്കുന്നവൻ്റെ പിന്നാലെ ഞാനും ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണെന്ന ഉറപ്പും വിശ്വസ്തനായിരിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് കൈമുതലായിട്ടുള്ളത്. മിശിഹായുടെ ബലിപീഠത്തിങ്കലേക്ക് നിങ്ങൾ ഓരോരുത്തരും എന്നെ ഏൽപ്പിച്ച എല്ലാ നിയോഗങ്ങളോടും കൂടെ ഞാൻ പ്രവേശിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ മുറിപ്പെടുത്തിയ ജീവിതങ്ങളോട് മാപ്പ് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം.